ഹായ് ഹലോ, എല്ലാവർക്കും ഓണാശംസകളും നബിദിനാശംസകളും കേട്ടോ. കുറേ ദിവസമായി ഞാൻ വന്നിട്ട്, ഇന്ന് ഞാൻ കുറച്ച് കൈകൾ വെട്ടി കാണിച്ചു തരാം കേട്ടോ. അതായത് സ്ലീവുകൾ, അതിനായിട്ട് ഇതാ ഞാനൊരു വെട്ടി കഷ്ണമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പല മോഡൽ സ്ലീവുകൾ കാണിച്ചു തരാം. പലർക്കും പല കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവ് വെട്ടാൻ അറിയില്ല, സ്ലീവ് പിടിപ്പിച്ചാൽ കറക്റ്റ് ആവാറില്ല, അളവുകൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരണേ കേട്ടോ. അപ്പം നമ്മൾ സ്ലീവ് വെട്ടുന്ന തുണി ഒരു സ്ലീവ് ആണെങ്കിൽ രണ്ടായിട്ട് മടക്കിയിട, രണ്ട് സ്ലീവ് വെട്ടുമ്പോൾ നാലായിട്ട് തുണി മടക്കിയിട്ടതിന് ശേഷം വെട്ടാട്ട്. ഇപ്പോൾ ഞാൻ ഓരോ സ്ലീവാണ് കാണിച്ചു തരുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു സ്ലീവ് എടുക്കുന്നത്, ഞാൻ എപ്പോഴും 4.5 മൈനസ് ചെയ്യണം, 4.5 മൈനസ് ചെയ്യണം എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പോൾ ചെറിയ സ്ലീവ് ആണെങ്കിൽ നമുക്ക് 4.5 മൈനസ് ചെയ്യാനുണ്ടാവില്ല. ഇപ്പോൾ ഒരു 3 ഇഞ്ച് സ്ലീവോ അല്ലെങ്കിൽ 4 ഇഞ്ച് സ്ലീവോ ഒക്കെ ചെറിയ കുട്ടികൾക്കോ അല്ലെങ്കിൽ വലിയവർക്കോ ചെയ്യണമെങ്കിൽ എങ്ങനെ മൈനസ് ചെയ്യണം എന്ന് നോക്കാം. അപ്പം നമ്മളിപ്പോൾ ഏറ്റവും ചെറിയ സ്ലീവാണ് ചെയ്യണത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. ലൈനിങ് ഇട്ടാണ് തയ്ക്കണമെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. അഥവാ ലൈനിങ് ഇടാതെയാണ് നമ്മൾ സ്ലീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലെങ്ത് എത്ര വേണമെന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഒരു ചെറിയ സ്ലീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്തത്, 4.5 ഇഞ്ചാണ് ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ 4.5 ഇഞ്ച് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ തയ്യൽ തുമ്പ് എത്രയാണോ ആഡ് ചെയ്തത് അതാ ഈ താഴ്ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്തത് കേട്ടോ, കൈ നീളത്തിൻ്റെ കൂടെ എക്സ്ട്രാ. പിന്നെ കൈയിൻ്റെ വീതി എടുക്കാനും പലരും സംശയം പറയാറുണ്ട്. ഷോൾഡർ നമ്മുടെ എത്രയാണെന്ന് നോക്കുക. മടക്കിയിട്ടിട്ട് നമ്മളിപ്പോൾ 7.5 മാർക്ക് ചെയ്യണത് അല്ലെങ്കിൽ 8 മാർക്ക് ചെയ്യണത് അല്ലെങ്കിൽ 7 മാർക്ക് ചെയ്യണത്, അതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ ഇതായി ഇവിടെ മാർക്ക് ചെയ്യുക കേട്ടോ. അതായത് 7 ആണെങ്കിൽ 8 ഇഞ്ച് ഇതാ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ മാർക്കിലേക്കാണ് നമ്മളിതാ ഇങ്ങനെ, അതായത് താഴെ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് മാറ്റി മാർക്ക് ചെയ്തതും നമ്മുടെ ഷോൾഡറിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തതിലേക്കുമാണ് നമ്മുടെ കൈക്കുഴി നമ്മൾ കണക്ട് ചെയ്ത് വരച്ചു കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുഞ്ഞ് കൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 4.5 ഇഞ്ച് മൈനസ് ചെയ്യേണ്ട സംഭവം ഉണ്ടല്ലോ, അതിവിടെ ഇതില്ല, പ്രസക്തമല്ല കേട്ടോ. അപ്പോൾ അതായത് എല്ലാവർക്കും 4.5 ഇഞ്ച് മൈനസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് നീളമുള്ള കൈയൊക്കെ ആണെങ്കിൽ 4.5 ഇഞ്ച് മൈനസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ വീതി നമ്മുടെ കൈക്കുഴിയേക്കാളും 1 ഇഞ്ച് കൂടുതൽ എടുക്കുക. അതായത് ഷോൾഡർ തന്നെയാണല്ലോ നമ്മൾ കൈക്കുഴി കൊടുക്കുന്നത്, അതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ കറക്റ്റായിട്ട് കയറും കേട്ടോ. ഒട്ടും നമുക്ക് കുറവോ കൂടുതലോ ഒന്നും വരില്ല, കറക്റ്റായിരിക്കും. നമുക്ക് തയ്യൽ തുമ്പൊക്കെ എക്സ്ട്രാ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കൈ വെട്ടിയെടുക്കാം. അപ്പോൾ അടുത്ത കൈ വെട്ടുമ്പോഴത്തേക്കും നമ്മൾ ഇത്തിരി നീളമുള്ള കൈ, അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് മുട്ട് വരെയുള്ള കൈയാണല്ലോ. മുട്ടിന് താഴേക്ക് ഇറങ്ങുകയില്ല, എന്നാൽ മുട്ടിന് മുകളിലേക്ക് കയറി പോവുകയില്ല. മുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈയിൻ്റെ മടക്ക് വരെ, എൽബോ വരെ, അത്രയുള്ള കൈയാണ് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ നോർമലി എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ കൈ നീളം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, അതേ മാർക്ക് തന്നെ ഇതാ ഇപ്പുറവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൈയിൻ്റെ വീതി നോക്കാം. നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതിയുടെ 1 ഇഞ്ച് കൂടെ. അപ്പോൾ ഷോൾഡർ നമുക്ക് 15 ആണെങ്കിൽ 7.5 ഇടുക, 7.5 കൂടെ 1 ഇഞ്ച് കൂട്ടി 8.5 നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഭാഗത്ത് നമുക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. ഈ 4.5 ഇഞ്ചിലേക്കാണ് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുന്നത്. ഇത് പഫൊന്നും ഇല്ലാത്ത നോർമൽ ഒരു സ്ലീവാണ് കേട്ടോ. കൈവണ്ണം മാർക്ക് ചെയ്യുക, എന്നിട്ട് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് നമുക്ക് പഫൊന്നും വരണില്ല. പക്ഷേ 4.5 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ എടുത്ത് കാണിച്ചു തരുന്ന കൈക്കുഴിക്ക് ഇത് കറക്റ്റാണ് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരുടെയെങ്കിലും അളവിൽ ചെയ്തിട്ട്, അതായത് വേറെ ആരെങ്കിലും പറഞ്ഞു തരേണ്ട മെത്തേഡിൽ ചെയ്തിട്ട് ഈ ഒരു 4.5 കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ ചെയ്ത് കാണിച്ചു തരണം എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് ഈ കൈ കറക്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. ഞാൻ ഒരു 25 വർഷത്തിന് മുകളിലായി ഞാൻ ഷോപ്പ് നടത്തുന്ന ആളാണ്, ബൊട്ടിക്ക് നടത്തുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ തയ്യൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞു കൊടുക്കണ മെത്തേഡ് എല്ലാവർക്കും സ്യൂട്ട് ആവാറുണ്ട്. ഞാൻ ചെയ്യണ വർക്കുകളെല്ലാം ഫിനിഷിങ്ങിലും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെയാണ് ഞാൻ പറയണത്. ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ കൈക്കുഴി വെട്ടുകയാണെങ്കിൽ ഈ രീതിയിൽ കൈ വെട്ടിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് കുറച്ചുകൂടെ നീളമുള്ള കൈ നോക്കാം. ഇത് ഏകദേശം ആള് ഒരുപാട് നീളം ഞാൻ കൊടുത്തില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തുണി തീർന്നു പോകരുതല്ലോ. ഇനിയും പല മോഡൽ കൈകൾ ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇതാ ഇവിടെ നമ്മൾ കൈയിൻ്റെ വീതി മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഒരു ബ്ലൗസ് തയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഗൗൺ തയ്ക്കുമ്പോഴോ ഈ രീതിയിൽ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത്. ഇതിപ്പോൾ നമുക്ക് ചെറിയൊരു പഫ് മുകളിൽ കൊടുക്കണം. അതിന് മുകളിലേക്ക് മാറ്റിയിട്ട് ഒരു 2.5 ഇഞ്ച് ഞാൻ മാറ്റിയൊരു മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ മാർക്കിൽ നിന്നാണ് നമ്മളിതാ ഇങ്ങനെ വളച്ച് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത് ആ കൈക്കുഴിയുടെ മാർക്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ.
ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക. കണ്ടോ, അതാ ഇതുപോലെ. പിന്നെ നിങ്ങൾ ഇങ്ങനെ സ്കെച്ച് പെന്നോ മാർക്കർ പെന്നോ ഒന്നും വെച്ച് വരക്കരുത് കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത് വെച്ച് മാർക്ക് ചെയ്തത്. ഇതൊക്കെ ഒന്നും തുണിയിന്ന് പോവില്ല, ഇതിപ്പോൾ വെട്ട് വിഷമാണ്. നമുക്ക് ആവശ്യമില്ലാത്ത മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് മാത്രം കേട്ടോ. തന്നേക്ക് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് അത് കട്ട് ചെയ്ത് എടുക്കണുണ്ട്. അപ്പം മുകളിൽ നമ്മൾ കൈ മാർക്ക് ചെയ്തതിനേക്കാളും ഒരു 2 ഇഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ടാണ് മാർക്ക് ചെയ്തത്. ആ മാർക്കിൽ നിന്നാണ് ഈ കൈക്കുഴിയിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവന്നത്. ഇനി നമ്മളിതായി ഈ മോൾ ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ബ്ലൗസിനൊക്കെ ഇങ്ങനത്തെ സ്ലീവ് വരണുണ്ടല്ലോ, ഇവിടെ ചെറിയൊരു പൊങ്ങി, അത് താന്നൊന്നും പോകില്ല കേട്ടോ. ചെറുതായിട്ട് ഒന്ന് പൊങ്ങി നിൽക്കും, നല്ല ഭംഗിയിൽ നിൽക്കും. ആ കൈ കാണാനും നല്ല ഭംഗിയായിരിക്കും, നല്ല നീറ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ബ്ലൗസിനൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ചുരിദാറിന് ചെയ്യാൻ കുറച്ചുകൂടെ വലുതായിട്ട് ചെയ്യണം, അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 2.5 ഇഞ്ചിൻ്റെ പഫാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് ചുരിദാറിൽ അല്ലെങ്കിൽ ഗൗണിലൊക്കെ ചെയ്യുമ്പോൾ മട്ടൺ ലെഗ് സ്ലീവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, കുറച്ചുകൂടെ നല്ല പഫാണ് അത്. അതിനെന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം. വീതി കൂട്ടിയെടുക്കണമെങ്കിൽ വീതി കൂട്ടിയെടുക്കാം. ഞാനിപ്പോൾ വീതി കൂട്ടാത്ത ഒരു മോഡൽ, അതായത് ചുരിദാറിലൊക്കെ ചെയ്യുന്ന ഒരു മോഡലാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആ വെട്ടേഷനൊക്കെ വെട്ടിക്കളഞ്ഞ് നീറ്റാക്കി എടുത്തിട്ട് കൈ നീളം മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ചേരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മൾ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നമ്പർ ഇതാ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് തയ്യൽ പഠിക്കാൻ പറ്റും കേട്ടോ, ഒട്ടും സംശയമില്ലാണ്ട് നമുക്ക് തയ്ച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇനി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ കൈ നീളം മാർക്ക് ചെയ്തിട്ടുണ്ട്. കൈക്കുഴീൻ്റെ അവിടെ 4 ഇഞ്ച് മൈനസ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കൈൻ്റെ വീതി നമ്മുടെ എത്രയാണോ ഷോൾഡർ വന്നിട്ടുള്ളത് അതിനേക്കാളും 1 ഇഞ്ച് കൂടുതലായിട്ട് ഇതായിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൈക്കുഴിയിൽ നിന്ന് ഇങ്ങനെ നോർമലായിട്ടാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ നല്ല പഫിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു 5 ഇഞ്ചാണ് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. നല്ലോണം പൊങ്ങി നിൽക്കുന്ന പഫ് വേണം, അതിനാണ് ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്യണത്. ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്നാണ് ഞാൻ ആ കൈക്കുഴിയിലേക്ക് കണക്ട് ചെയ്ത് വരച്ച് കൊടുക്കണം. അപ്പോൾ ഇത്രയും കൂടെ വീർത്ത് വരണ്ട, ഞാനൊന്ന് ചെറുതാക്കി കുറച്ച് കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, അതായത് ഇവിടെ അങ്ങോട്ട് ഒന്ന് ചെറുതാക്കി എടുത്താൽ മതി. കണ്ടോ, അത് കുറേയൊക്കെ നമ്മളിങ്ങനെ വരച്ച് വരച്ച് വരുമ്പോഴുണ്ടല്ലോ, നമുക്ക് തന്നെ മനസ്സിലാവും കേട്ടോ എത്രത്തോളം ലൂസ് കൊടുക്കണം, എത്രത്തോളം വണ്ണം കൊടുക്കണം, എത്രത്തോളം പഫ് കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. പിന്നെ ഓരോ കസ്റ്റമറെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കഴുത്തിൻ്റെ അളവ് വരെ നമുക്ക് മനസ്സിലാവും. ഇവർക്ക് എത്ര ഇഞ്ച് കഴുത്തകലം കൊടുക്കണം, വൈഡാണെന്ന് പറയുമ്പോൾ നമ്മൾ വൈഡെന്ന് മാത്രം എഴുതി വെച്ചാൽ മതി, എത്ര ഇഞ്ച് കൊടുക്കണം എന്നൊക്കെ നമ്മുടെ അതൊക്കെ പ്രാക്ടീസിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ തന്നേക്ക് ഇതാണ് നമ്മുടെ പഫ്, വലിയ പഫ്, അതായത് മട്ടൻ ലെഗ്. മട്ടൻ ലെഗ് ആയിട്ടില്ല, മട്ടൻ ലെഗിന് കുറച്ചുകൂടെ വീതിയും കൂടെ കൊടുക്കണം. ഞാനിപ്പോൾ നല്ല വലിയ പഫ് ഇട്ടിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞു പഫും, രണ്ടാമത് ഇപ്പോൾ കാണിച്ചത് വലിയ പഫുമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ലീവുകളാണ്. അപ്പോൾ ബ്ലൗസിനോ ചുരിദാറിനോ ഒക്കെ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. ഗൗണിനാകുമ്പോൾ കുറച്ചുകൂടെ വലിയ പഫ് ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ വെട്ടണത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക കേട്ടോ. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും ഉണ്ട് കൈ. ഞാൻ കാണിച്ചു തരാം, ബാലൻസി തുണി ഉണ്ടല്ലോ, ഇത് വെച്ച് കുറച്ചുകൂടെ കൈ ഒരു കൈയോടെ ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അതായത് നമുക്കിപ്പോൾ കുട്ടികൾക്ക് ബേബി സ്ലീവ്, അതായത് ബേബികൾക്ക് ഇടാൻ പറ്റിയ ക്രോസ് സ്ലീവ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. വലിയ ആളുകൾക്കാണെങ്കിൽ ഇങ്ങനെ നല്ലോണം മടക്കിയിട്ട് നമുക്ക് വലിയ സ്ലീവ് എടുക്കാം. ഇപ്പോൾ കുഞ്ഞു മക്കൾക്കാണെങ്കിൽ നമുക്ക് എത്രയാണോ കൈക്കുഴി എന്ന് നോക്കാം. ഇപ്പോൾ 8 ഇഞ്ചാണ് കൈക്കുഴി, അല്ലെങ്കിൽ ഷോൾഡർ എത്രയാണെന്ന് നോക്കാം. ഷോൾഡറിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ 8 ഇഞ്ചാണ് ഷോൾഡർ വന്നതെങ്കിൽ ആ 8 ഇഞ്ച് തന്നെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുത്താൽ മതി. എന്നിട്ട് അതിനെ ഇങ്ങനെ മടക്കി ക്രോസ് ആയിട്ട് മടക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ക്രോസ് സ്ലീവ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗൗണിലും ഫ്രോക്കിലൊക്കെ വെക്കണുണ്ട്, കുഞ്ഞുങ്ങളുടെ ഉടുപ്പിലൊക്കെ. ഇത് സിമ്പിളായിട്ട് വെക്കാവുന്ന ഒരു സ്ലീവാണ് ക്രോസ് സ്ലീവ് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ചുമ്മാ ഇങ്ങനെ വെട്ടിയെടുത്താണ്, പക്ഷേ കറക്റ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വെട്ടുമ്പോൾ നല്ല സ്ക്വയറായിട്ട് വെട്ടിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ 8 ഇഞ്ചാണെങ്കിൽ 8 ഇഞ്ച് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഞാനിങ്ങനെ വെട്ടിയിട്ട് നിവർത്തിയപ്പോഴാണ് കറക്റ്റ് ആയിട്ടില്ല എന്ന് മനസ്സിലായത്. അത് ഞാനൊന്ന് കറക്റ്റാക്കി എടുക്കട്ടെ. കറക്റ്റായാൽ മാത്രമാണ് നമുക്ക് ഈ സ്ലീവ് വെട്ടാൻ എളുപ്പം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ചരിഞ്ഞ് കിടന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് അതിനൊന്ന് സ്ക്വയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ഫീസൊന്നുമില്ല, ന്യായമായ ഫീസിൽ നല്ല അടിപൊളിയായിട്ട് തയ്യൽ പഠിപ്പിച്ചു തരും. ഒട്ടും അറിയാത്തവരാണെങ്കിലും
കുറച്ചൊക്കെ അറിയാവുന്നവരാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ചേരാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അളവെടുക്കണതും കാൽക്കുലേറ്റ് ചെയ്യണതും കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതും പഠിപ്പിച്ചു തരും കേട്ടോ. അപ്പം നമ്മൾ ആ സ്ലീവിനെ ക്രോസ് ആക്കി മടക്കിയിട്ട് പിന്നെ ഒന്ന് മടക്കി അത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി കൈക്കുഴി കൈനീളം മാർക്ക് ചെയ്യുക. എത്രത്തോളം നമുക്ക് കൈ വേണമെന്ന് വെച്ചാൽ അതിനേക്കാൾ അര ഇഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്താൽ മതി. ഒരുപാട് കൂടുതൽ ഈ കൈ ചെയ്യരുത് കേട്ടോ. ചെറിയ സ്ലീവ് മാത്രം ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ സ്ലീവ് ചെയ്താലുണ്ടല്ലോ, അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ചെറിയ വലിയ ആളുകൾക്കാണെങ്കിലും ചെറിയ സ്ലീവ് ചെയ്യുക, അതാണ് കാണാനൊരു വൃത്തി ഉണ്ടാവുക. അപ്പം ഇങ്ങനെയാണ് ഈ സ്ലീവ് വെട്ടണത്. ഇതാ ഇങ്ങനെ ഒന്ന് നിവർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു കണ്ണിൻ്റെ ഷേപ്പ് വരും കേട്ടോ. അത് കണ്ടോ, നമ്മളിങ്ങനെ പടം വരക്കുമ്പോൾ കണ്ണ് വരണ രീതിയിലൊക്കെ വന്നിട്ടില്ലേ. പക്ഷേ ഇതാണ് നമ്മുടെ അടുത്ത സ്ലീവ്. അപ്പം ഞാൻ ഇന്ന് കാണിച്ചെന്ന സ്ലീവുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ, നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡുകളാണോ, ഇനി എന്തെങ്കിലും ഞാൻ കൂടുതലായിട്ട് സ്ലീവിൽ ഉൾപ്പെടുത്താനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ സ്ലീവുകൾ പറയുകയാണെങ്കിൽ, പഫ് ഇട്ടിട്ടോ അങ്ങനെയുള്ള സ്ലീവുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം, എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ പുതിയ സ്ലീവുകൾ. പുതിയതല്ല എന്നാലും ഞാൻ കാണിച്ച എൻ്റെ പുതിയ സ്ലീവുകളെന്ന് ഞാൻ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. തുടർന്നുള്ള വീഡിയോക്കായിട്ട് വീഡിയോ ലൈക്ക് ചെയ്ത് പോണേ. താങ്ക് യു.